പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണിത്. സുപ്രീം കോടതി നരേന്ദ്രമോദിയുടെ അധികാരമെടുത്തു കളഞ്ഞു. 12 നാഷണൽ ടാസ്ക് ഫോഴ്സിന്റെ കീഴിൽ ഇനിയൊരു ജോലിക്കാരനായിട്ട് നരേന്ദ്രമോദി പണിയെടുക്കേണ്ടി വരും. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തു, അപ്പൊ കണ്ട കാഴ്ച ഇതാണ്. ദി നാഷണൽ ടാസ്ക് ഫോഴ്സ് വിൽ വർക്ക് വിത്ത് ദ സീനിയർ ഒഫീഷ്യൽസ് ഓഫ് നീതി ആയോഗ്. ആരുടെ കൂടെയാണ് ഇവർ വർക്ക് ചെയ്യേണ്ടത്? നീതി ആയോഗിലെ സീനിയർ ഒഫീഷ്യൽസിന്റെ കൂടെ ആര് വർക്ക് ചെയ്യണം? ഈ 12 പേര്. ആരാണ് ഈ 12 പേര്? സുപ്രീം കോടതിയുടെ അഭിപ്രായ പ്രകാരം, അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം, സുപ്രീം കോടതിയുടെ നിർദ്ദേശം ആരാണ് നടപ്പിലാക്കുക? കേന്ദ്രം ഭരിക്കുന്ന കക്ഷി നടപ്പിലാക്കണം. അത് കമ്മ്യൂണിസ്റ്റാണ് നടപ്പിലാക്കാൻ പറ്റോ? പറ്റില്ല, 3 സീറ്റേ ഉള്ളൂ. അത് കോൺഗ്രസ് ആണ് നടപ്പിലാക്കാൻ പറ്റോ? പറ്റില്ല, 54 സീറ്റേ ഉള്ളൂ. അപ്പൊ ഇന്ത്യ മഹാരാജ്യം 303 സീറ്റുമായിട്ട് ഭരിക്കുന്ന നരേന്ദ്രമോദിയോട് കേന്ദ്ര സർക്കാർ ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ചും ഓക്സിജന്റെ സപ്ലൈയെക്കുറിച്ചും കോവിഡ് പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിനെക്കുറിച്ചും അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു നിർദ്ദേശം വെച്ചു. ഭാരതത്തിലെ പ്രമുഖരായ ആളുകളെ നീതി ആയോഗിന്റെ കൂടെ അവരുടെ അനുഭവത്തെ കൂടി ഉപയോഗിക്കുക. അതിലിപ്പോ എന്താ തെറ്റത്? ഒരു തെറ്റുമില്ലല്ലോ. അങ്ങനെ 12 പ്രമുഖ വ്യക്തികളെ, ഡോക്ടേഴ്സിനെ അതിനുവേണ്ടി ഉപയോഗിച്ചു. അവരെ കണ്ടെത്തിയതും ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചതും നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ്. സുപ്രീം കോടതി ഭാരതത്തിന്റെ ഏതൊരു വിഷയത്തിലും ഇടപെടും, പക്ഷേ സുപ്രീം കോടതി ഒന്നും നേരിട്ട് ചെയ്യില്ല. അത് ചെയ്യേണ്ടത് ഭരണകൂടമാണ്. ഇനി വിമർശകന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഭാരതത്തിൽ ഏറ്റവും പവർഫുൾ ആയത് ഏതാണ്? പാർലമെന്റാണ്. പാർലമെന്റിന് സുപ്രീം കോടതിയെ ഇല്ലാതാക്കാം, പാർലമെന്റിന് രാഷ്ട്രപതിയെ പിരിച്ചുവിടാം. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി. അന്ന് കോടതിക്ക് അധികാരമുണ്ടായിരുന്നോ? കോടതികൾ വെറും നോക്കുകുത്തികളായിരുന്നു. അതായത് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു, അയാൾക്ക് രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാം. സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാളെ വെറുതെ വിടുവാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എങ്കിൽ ആ രാഷ്ട്രപതിയെ പുറത്താക്കുവാൻ അധികാരമുള്ള ഇന്ത്യൻ പാർലമെന്റിൽ 303 MP മാരുമായിട്ട് രാഷ്ട്രം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് മേലെ ഒരു അധികാര ശക്തി ഇന്ന് ഭാരതത്തിലില്ല. ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നീതി ആയോഗിനൊപ്പം പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് 12 വിദഗ്ധന്മാരായ മഹാത്മാക്കളായ 12 പേരെ കണ്ടെത്തിയിട്ട് ഭാരതത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഘടനയ്ക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, നാഷണൽ ടാസ്ക് ഫോഴ്സ്. രാഷ്ട്രത്തിന്റെ ഇപ്പോൾ ടാസ്ക്കാണ്. ഈ രാജ്യം ഇന്ന് കടന്നു പോകുന്നത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ്. ആ പ്രതിസന്ധിയെ കടന്നു പോകുവാൻ ആവശ്യമായ ഒരു ഫോഴ്സിനെ ഉണ്ടാക്കി, പ്രഗത്ഭരും പ്രശസ്തരുമായ 12 സമിതി. അത് നരേന്ദ്രമോദി കണ്ടെത്തി ഉണ്ടാക്കിയതാണ്. രാഷ്ട്രത്തിന് വേണ്ടി മോദിക്കിട്ടൊരു പണി കൊടുക്കാൻ കിട്ടുന്ന ഒരവസരവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും രാഷ്ട്രവിരുദ്ധരും പാഴാക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.